അപ്പോൾ ഇതാ ഓട്ടോയിലേക്ക് കയറിയിട്ട് ഓട്ടോ ചേട്ടൻ കൊണ്ടുവന്നുണ്ട് ഞങ്ങളെ. ഇവിടുന്ന് 90 രൂപയാണ് പറഞ്ഞത്. മമ്മിയൂർ അമ്പലത്തിൻ്റെ അതിൻ്റെ മുന്നിലൂടെ പോവാം. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമ്മൾ ഇറങ്ങിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലൂടെയാണ് ഇങ്ങനെ അവിടെ പോവുക. അവിടെ പോയി അവിടെയൊക്കെ കണ്ട് ആനേനൊക്കെ കണ്ടിട്ട് വരാമല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. ഗുരുവായൂർ ദേവസ്വം പുനത്തൂർ കോട്ട ആനത്താവളം അവിടെ എത്തിയിട്ടുണ്ട് നമ്മള്. ഗുരുവായൂർ ദേവസ്വം ആനത്താവളം, ഗുരുവായൂർ ദേവസ്വം കാപ്റ്റീവ് എലിഫന്റ് സാങ്ച്വറി അവിടെയുള്ളത്. അപ്പോൾ ഇവിടുത്തേക്ക് ഓട്ടോക്ക് നമ്മൾ 90 രൂപയാണ് കൊടുത്തത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയുന്ന ഓട്ടോ പിടിച്ചിട്ട് 90 രൂപയാണ്. എന്താണ് പറയുന്നത് അവിടെ? അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ഒരു പാലസ് ആയിരുന്നു, രാജാവ് ഉണ്ടായിരുന്നു. അതിനെയാണ് ഇപ്പൊ റീപ്ലേസ് ചെയ്ത് ഇവര് ആനക്കോട്ട നിർത്താനുള്ള. ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ, എല്ലാ വണ്ടികൾക്കും പാർക്കിംഗ് ഫീസ് ഉണ്ട്. 50 രൂപയാണ് കാറിന് അല്ലേ. അതുപോലെ വൈകുന്നേരം 5 മണി വരെ ഉള്ളത്. അവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറാം. നല്ല തിരക്കാണ്, തിരക്കുണ്ടല്ലോ നല്ല അമ്പലത്തിലെ ഈ തിരക്കാണെങ്കിൽ പിന്നെ അവിടെ എന്തായിരിക്കും അവസ്ഥ. ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് ചാർജ് ഉണ്ട് കേട്ടോ. മൊബൈൽ ഫോൺ ക്യാമറയ്ക്ക് 25, സ്റ്റിൽ ക്യാമറ വീഡിയോ ക്യാമറക്ക് 100, പ്രൊഫഷണൽ വീഡിയോ ക്യാമറ 1500, അത്രയാണ് ചാർജ്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അഡൾട്ട്സിന് 20, ചിൽഡ്രനും 10 ആണ്. ഞങ്ങളങ്ങനെ 2 ടിക്കറ്റും മൊബൈൽ ഫോൺ ക്യാമറയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് 25 ടിക്കറ്റും എടുത്തിട്ടുണ്ട്. ഞങ്ങളോട് പോവാം അല്ലേ. ഈ ഒരു സ്ഥലം ഓപ്പൺ ഉള്ളത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഓപ്പൺ ആണ്. എല്ലാ ദിവസവും ഉണ്ട് അല്ലേ. ആനയെ കണ്ടു തുടങ്ങിയാ ആനയാണല്ലേ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് കേട്ടോ. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ആനക്കോട്ടയിൽ ആദ്യമായിട്ടാണ്. ഇങ്ങനെ നടക്കണം അല്ലേ, ഇങ്ങനെ കുറെ നടക്കണം. ഗുരുവായൂർ ദേവസ്വം ആളെ പേരൊക്കെ ഉണ്ടോ? നന്ദൻ. ആനയെ ഇങ്ങനെ അടുത്ത് കാണാം. നമ്മുടെ അപ്പുണ്ണിക്ക് മിസ്സായല്ലേ, അവർ വന്നിരുന്നു. ആ വന്നിരുന്നോ ഇവിടെ വന്നപ്പോ? ഓക്കെ. ഇവളുടെ അച്ഛനും അനിയനൊക്കെ ആനപ്രാന്തന്മാരാണ് അല്ലേ. അവർ ലാസ്റ്റ് ടൈം കഴിഞ്ഞ മാസം വന്നിരുന്നു. ആ ഓക്കെ. അപ്പൊ അതാ നിരന്ന് നിൽക്കുന്നുണ്ട് അവിടെ ഒക്കെ ആൾക്കാർ. ചില്ലറയൊന്നല്ല ഇവിടെ ഉള്ളത്. ആനകളുടെ സ്വഭാവം പ്രവചനാതീതമാണ്. അപ്പൊ ഏത് സമയത്ത്? എന്താണ് എന്താണ് ആനയുടെ സ്വഭാവം? പ്രവചനാതീതമാണ്. ഇംഗ്ലീഷ് പറഞ്ഞ് ശരിയാക്കിട്ട് പോയാ മതി കേട്ടോ. എടുത്തറിയുന്ന സ്റ്റാഫിനെ കണ്ടിട്ട് സാറിനെ കണ്ടറിഞ്ഞാണോ? കൊള്ളാം കൊള്ളാം, അവൻ ആള് വീരനാണല്ലോ. അറിയോ? അറിയോ, അറിയുന്ന ആളെ മാത്രമേ അറിയാൻ തോന്നുന്നു. ചില്ലറന്നല്ല കൊറേ പേരുണ്ടല്ലോ ഇവിടെ. ആ എറിഞ്ഞ അവസാനം വലിയ മട്ടക്കണ്ണെടുത്ത് എറിയണ്ട സ്ഥലത്ത്. ഇത് ഇങ്ങനെ നടുക്ക് കൂടി ഒരു വഴി, അതിന്റെ ഇടത് സൈഡും വലത് സൈഡും ആനേനെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ആനേനെ കാണാൻ പറ്റുന്ന കോന്നിയിലുണ്ട്, കോന്നി പത്തനംതിട്ട കോന്നിയിലുണ്ട്. അവിടെ ഒരു ആനക്കോട്ടയുണ്ട് അല്ലേ. പക്ഷെ ഇത്ര ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെയാണെന്ന് തോന്നുന്നു കുറച്ച് കാര്യമായിട്ടുള്ളത്. ഇവനാണ് തകർക്കാനുള്ളത്. എല്ലാരും ലഞ്ച് ടൈം ആണെന്ന് തോന്നുന്നു. അവൻ തലയിലൊക്കെ ഇട്ടിട്ടാ നിക്കുന്നത് കണ്ടാ. അവന്റെ തലയിലൊക്കെ ഫുള്ള് പുല്ലൊക്കെ ഇട്ട് ഓരോ ഏരിയയിലായിട്ട് നിർത്തിയിട്ടുള്ളത് അല്ലേ. ഇങ്ങനെ ഷെഡൊക്കെ കെട്ടി ഇങ്ങനെയുള്ളത് അങ്ങ് അവിടെ വെള്ളിയിലേക്ക് മേയാൻ വിട്ടിട്ടുണ്ട്. അവിടെ ഇടയിലൊക്കെ ആൾക്കാരുണ്ട് കണ്ടോ. ഈ ആൾക്കാരെന്ന് പറയുന്നത് ഞാൻ ആനയാണ് കേട്ടോ. പക്ഷെ ഇവിടെ നല്ലൊരു തണുപ്പ് പോകുന്നുണ്ട് അല്ലേ. ഫുള്ള് മരങ്ങളൊക്കെ ആയതുകൊണ്ട് ചൂടധികം അറിയുന്നില്ല. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. എന്തായാലും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പണ്ടത്തെ തറവാടായിരുന്നു. ആ ഇതാണ് ചിലപ്പം ഇത് കൊട്ടാരം എന്നൊക്കെ പറഞ്ഞില്ലേ. പുനത്തൂർ കോട്ട. ഓക്കെ. അതിന്റെ ബാക്കി അവിടെ ചെറിയൊരു കാവോ അമ്പലം ഒക്കെ ഉണ്ട് അവിടെ. കാണുമ്പോ നമ്മളെയൊക്കെ മടവും ഇതൊക്കെ ഓർമ്മ വരുന്നു. പണ്ടത്തെ ഇല്ല ഓർമ്മ വരുന്നല്ലേ.
കോട്ടയല്ല കേട്ടോ, ഇതാണ് ഒരു അമ്പലമാണ്, അമ്പലത്തിന്റെ പാട്ടാണ് കേട്ടത്, പുനത്തൂർ അമ്പലത്തിന്റെ പാട്ടാണ്. ഇങ്ങോട്ടുള്ള ഇങ്ങോട്ട് നോ എൻട്രി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് പെശകളുടെ ആനകളാണെന്ന് പറഞ്ഞത്, കുറച്ച് മലപ്പാടകളാക്കിയതോ കുറച്ച് ബിരുദന്മാരാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചുഴറ്റിയെടുത്ത് എഴിഞ്ഞു എന്ന് വരും, അതുകൊണ്ട് ആ ഭാഗത്തോട്ടും പോകാൻ പറ്റില്ല. ഇങ്ങനെ ഈ ഒരു അമ്പലത്തിൻ്റെ ചുറ്റും അതുപോലെ അങ്ങ് കയറുന്ന അവിടെ തന്നെ ഒരു കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയാനുണ്ട് അവിടെ. അവിടെ അതിനുള്ളോട്ട് ഇപ്പോൾ ആൾക്കാരെ കയറ്റുന്നില്ല, അവിടെ കാണാൻ പറ്റും പുറത്തുനിന്ന്. ഫുള്ള് കളിയാണല്ലോ ഇവനൊക്കെ, അരങ്ങല്ലേ. ഇവിടെ മണ്ണ് ദേഹത്തെറിഞ്ഞ് കളിക്കുന്നുണ്ട്. ഇവിടെ ടോട്ടൽ 41 ആനയുണ്ട് കേട്ടോ, 41 ആനകൾ ഇവിടെ ഉണ്ട് ഈ ഒരു ആനക്കൊട്ടയില്. അടിപൊളി ചൂടല്ലേ ആനക്ക്, ഈ ചൂടിന് ഒരു ശമനം വേണ്ടേ. ആ ആനക്ക് കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടോ കണ്ട, ചൂടായതുകൊണ്ട് തലയിട്ടില്ലേ, ചൂട് കഴിക്കേണ്ട ഭക്ഷണം മുഴുവൻ പറക്കി തലയിട്ടില്ല. ഡിസൈൻ ആണ്, ഒരു മുല്ലപ്പ് വെച്ചവരുണ്ട് അല്ലേ, ആനക്ക് മുല്ലപ്പ് ഇവിടെ ആനക്ക് ഒരു കൊമ്പേ ഉള്ളു, കുറച്ച് വയസ്സായ ആനയാണെന്ന് തോന്നുന്നു. ഇതാ ഇത് ഇതൊരു എന്താണ്, ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ചങ്ങല കെട്ടി ഇതാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു പോകണം. ഇവിടെ ഇതാ രണ്ടു പേര് നിൽക്കുന്നുണ്ട്, കുറച്ച് നല്ലോണം കളിക്കുന്നുണ്ട് ഇവിടെ. ഇത് ദാമോദർ ദാസ. ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത സമയത്ത് തുമ്പിക്കൈയൊക്കെ പൊന്തിച്ച് ഇങ്ങനെ പോസ് ചെയ്ത് തന്നിനായിരുന്നു, ഇനി കാണിക്കുന്നില്ല. എന്തായാലും ഈ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവും, ഫോളോ ചെയ്താൽ മതി. സോഷ്യൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. ആനയെ കാണാൻ ആനപ്രേമികൾക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ഫോട്ടോ ഇടുന്നതായിരിക്കും. ലൈക്ക് ബട്ടൻ്റെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വേൾഡ് റൗണ്ട് സ്റ്റൂ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അത് അടുത്ത ഒന്നുകൂടെ കാണിക്കോ, ഇതേ ഇങ്ങോട്ട് വരരുത്, അടുക്കരുത്. നല്ലപോലെ ചങ്ങല ഇട്ടിട്ടുണ്ട്, അതെയല്ലേ, അത് ഈ അനങ്ങൂല. ഇതാണ് പുനത്തൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ഭാഗം അല്ലേ, കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നില്ല, മുന്നേ ഉണ്ടായിരുന്നു. ഇവിടെ കാക്കക്കുളി ആണെങ്കിൽ ഇവിടെ കാണാൻ പറ്റൂട്ടാ, ഇതാണ് കാക്കക്കുളി. ആനകൾക്കുള്ള പഴം വരുന്നുണ്ട്, പഴതാ പോയി അങ്ങോട്ട്. പിന്നെ അവിടെ ഓലയുണ്ട്, പനയോല. ആ ഓല പഴം എല്ലാം സെറ്റാണ് ഇവിടെ. ഇതിനുള്ളത് തന്നെ ഒരു ചെറിയ ഉണ്ട് അല്ലേ, പക്ഷെ വെള്ളമൊക്കെ താണ് കഴിഞ്ഞ് പച്ചവെള്ളമാണ് അല്ലേ, പച്ചവെള്ളം നല്ല പക്കാ പച്ചവെള്ളം. ഞാൻ അവസാന റൂമിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. റൂം നമുക്ക് കിട്ടി 214 നമ്പർ റൂം, ഗോപിക റീജൻസി അല്ലേ. കറക്റ്റ് 3 മണിയായി, നല്ല തിരക്കുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ചെക്ക്ഔട്ട് ചെയ്ത് 2 മണിയാണ് ചെക്ക്ഔട്ട്, ചെക്ക്ഔട്ട് ടൈം 3 മണിക്ക് ചെക്ക് ഇൻ ടൈമാണ്. കറക്റ്റ് ടൈമിൽ റൂം കിട്ടി, അതിന് കുറ്റൊന്നും പറയാനില്ല. ഞങ്ങൾ നല്ലോണം ക്ഷീണിച്ചു, കാരണം രാവിലെ ഇറങ്ങിയതാണ്. അതേ ഭാരത് കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങി അല്ലേ, രാവിലെ ഇറങ്ങി 9 ആകുമ്പം തൃശ്ശൂരെത്തി, 10 ആകുമ്പം ഇവിടെത്തി അല്ലേ. ആകെ മമ്മിയോടൊക്കെ പോയി, സോറി ആനക്കോട്ടയിൽ പോയി. അതുകൂടാതെ ചൂട് കൂടെ വൈകുന്നേരം നമ്മൾ പുറത്തൊക്കെ കാണാൻ പോകൂലേ, വൈകുന്നേരം ഇവിടുന്ന് പൊങ്ങിയാ പുറത്തോട്ട് പോകും. അപ്പൊ ആ ഒരു ഫുട്ടേജസ് നമ്മൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങളെ പിന്നെ ഈ ഒരു വെക്കേഷൻ, ഈ വർഷത്തെ ഒരു വെക്കേഷൻ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഇനിയും കുറെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരാനുണ്ട്, അതൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ്. Bye. Bye.